ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനയും ക്രൊയേഷ്യയും മുഖാമുഖം തുടർച്ചയായ രണ്ടാം ഫൈനൽ പ്രവേശമാണ് ലക്ഷ്യം ഫോമിലുള്ള ലയണൽ മെസ്സിയുടെ ആറാം ഫൈനൽ പ്രവേശമാണ് അർജന്റീന സ്വപ്നം കാണുന്നത് ക്വാർട്ടറിൽ നിന്നും വലിയ മാറ്റങ്ങളില്ലാതെയാകും ടീമുകൾ ഇറങ്ങുകയെന്നാണ് സൂചന ക്രൊയേഷ്യക്കാരുടെ കുപ്പായത്തിൽ കാണുന്നത് പോലെ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള ഒരു ചതുരങ്ങളം ഒരു ഭാഗത്ത് ലൂക്കാം മോട്ടറി ചെന്ന രാജാവും പിന്നെ ലിബാക്കോ വീച്ചടങ്ങുന്ന ഒൻപത് പടയാളികളും മറുഭാഗത്ത് രാജാവില്ല പകരം മിഷിഹായാണ് പത്ത് അനുചരന്മാരും കഴിഞ്ഞ തവണ ഗ്രൂപ്പ് ഘട്ടത്തിലേറ്റ മൂന്ന് ഗോളിന്റെ തോൽവിക്ക് പകരം വീട്ടാൻ മെസ്സിപ്പടയിറങ്ങുമ്പോൾ തെല്ലും ഭയമില്ലെന്ന് പറയുന്നു ക്രൊയേഷ്യൻ കോച്ച് ഡാലിച്ച് മെസ്സിയെ മാത്രമല്ല അർജന്റീനയിലെ പേരെയും ഒരുപോലെ പൂട്ടും തുടർച്ചയായി രണ്ടാം വട്ടവും ക്രോട്ടുകളെ ലോകകപ്പിന്റെ സെമിയിലെത്തിച്ച ഡാലിച്ച് ക്രൊയേഷ്യക്കാർക്ക് നിതിഹാസമാണ് കരിയറിലെ ഒടുക്കത്തെ ഫോമിൽ കളിക്കുന്ന ലാനൽ മെസ്സി തന്നെയാണ് അർജന്റീനയുടെ ഇന്ധനം നെതർലാന്റ്സിനെതിരെ എക്സ്ട്രാ ടൈമിൽ ടൈമിലിറങ്ങിയ ഡിമരിയ ഇന്ന് ആദ്യ ഇലവനിൽ ഇടം പിടിച്ചേക്കുമെന്ന് സൂചന ആക്രമണത്തിനും പ്രതിരോധത്തിനും തുല്യ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ശൈലിയിൽ തന്നെയാകും ഇന്ന് അർജന്റീന ഇറങ്ങുക ലൂക്കാം ഓടിച്ചടങ്ങുന്ന ക്രോട്ട് മധ്യനിര വലിയ വെല്ലുവിളിയാണെന്നും കടുപ്പമേറിയ പോരാട്ടമാണെന്നും അർജന്റീന കോച്ച് ലയണൽ സ്കലോണി ദോഹയിൽ പറഞ്ഞു ലോകകപ്പിൽ അഞ്ചു തവണയാണ് അർജന്റീന ഇതിനു മുമ്പ് ഫൈനലിലെത്തിയത് സെമിയിൽ ഇതുവരെ തോറ്റ് പുറത്തായിട്ടില്ലെന്നതും ടീമിന് ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം കപ്പിനും ചുണ്ടിനുമിടയിൽ രണ്ട് ടീമുകൾക്കും ബാക്കിയുള്ളത് രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രം നിർണായക പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഇരു ടീമുകളെയും പരിക്ക് കാര്യമായി അലട്ടുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഖത്തർ യൂണിവേഴ്സിറ്റി ട്രെയിനിങ് പിച്ചിൽ നിന്നും ഹരിമുണ്ടൂരിനൊപ്പം പി സി സൈഫുദ്ദീൻ മീഡിയം